हाई फ्रेंड्स ऑल पीएससी एक्साम टिप्स स्वागत नाम पिचयप वाले प्रधानपेट और टॉपिक इंडिया प्रधान तुरमुख नाम टॉपिक इंडिया प्रधान तुरमुख भाग पीएससी परीक्ष वाले इंपॉर्टेंट नम्बर केरला पीएससी वो अवे चोदा प्रधानपेट चौदह कोर्तिको तैयार च्लास याचयप नमुक नोक क्यों ईर भागवे बंधप इन वरा एल डी सी एल जी एस अल डिग्री लेवल परीक्ष आने अद्यम नमु पढ़ी तुंगा इंट तीरदेश दैर्घ्यमेत्र चोदच ऐसी अन्टि पदा क्यों ओर्ति पीएससी ऐसी अन्टी पदा कृत्यम ओर्ति ऐसी अन्टिपदा आंट तीरदेश दैर्घ्यम इंत्र संस्थान तीरदेशमेंट चोदा संस्थान इवती संस्थान संस्थान तीरदेशमें संस्थान गुजरात महाराष्ट्र गोवा कर्णाटक केरल तमिना आंध्र प्रदेश ओडीश बंगा इवे नमें चौद्यम मरजि नमें सौत् वो അവിടെ തീരദേശമില്ലാത്ത ഒറ്റയൊരു ഒരു സംസ്ഥാനമേ ഉള്ളൂ അതാണ് തെലുങ്കാന തെലുങ്കാന സംസ്ഥാനത്തിന് എന്തില്ല തീരദേശമില്ല എന്ന കാര്യം ഓർക്കുക അതും പിഎസ്സിയിൽ ഒരു ചോദ്യമാണ് എന്താണ് സൗത്ത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഏത് സംസ്ഥാനത്തിനാണ് തീരദേശമില്ലാത്തത് തെലുങ്കാനയാണ് ഉത്തരമായിട്ട് വരിക അപ്പോൾ തീരദേശമുള്ള 9 സംസ്ഥാനങ്ങൾ ഗുജറാത്ത് മഹാരാഷ്ട്ര ഗോവ കർണാടക കേരളം തമിഴ്നാട് ആന്ധ്രാപ്രദേശ് ഒഡീഷ ബംഗാൾ ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഏതിനാണ് ഗുജറാത്തിനാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരികയാണ് തുറമുഖങ്ങൾ എന്നതാണ് നമ്മുടെ ടോപ്പിക് പിഎസ്സിയിൽ ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിലൂടെ തന്നെ നമുക്ക് ഈ ടോപ്പിക്കിലേക്ക് പ്രവേശിക്കാം ഇന്ത്യയിലെ മേജർ തുറമുഖങ്ങളുടെ എണ്ണം എത്ര ഉത്തരമായിട്ട് വരിക 13 ആണ് ഇന്ത്യയിൽ മൊത്തം 13 മേജർ തുറമുഖങ്ങളുണ്ട് അതേപോലെ എത്ര നോൺ മേജർ തുറമുഖങ്ങളുണ്ട് എന്ന് ചോദിച്ചാൽ 176 ൽ അധികം തുറമുഖങ്ങൾ എന്തുണ്ട് നോൺ മേജർ ഒരു കാറ്റഗറിയിൽ ഉണ്ട് നമുക്ക് പരീക്ഷയ്ക്ക് പ്രധാനമായിട്ടും ഈ പറയുന്ന 13 മേജർ തുറമുഖങ്ങളും പിന്നെ ആ നോൺ മേജർ തുറമുഖങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് പഠിച്ചു വെച്ചാൽ മതി അതാണ് നമ്മൾ ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് ഓർത്തിരിക്കുക ഇന്ത്യയിൽ എത്ര മേജർ തുറമുഖങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചാൽ 13 എണ്ണമാണെന്ന കാര്യം ഓർത്തിരിക്കുക ഇനി അറിഞ്ഞിരിക്കേണ്ടത് ഇന്ത്യയുടെ മേജർ തുറമുഖങ്ങൾ ഏതെല്ലാമാണെന്നും അതിനെ പ്രധാനമായിട്ടും രണ്ടായിട്ട് തരംതിരിക്കാമെന്ന് പറയുക ഒന്ന് പശ്ചിമ തീരത്തുള്ള മേജർ തുറമുഖമെന്നും പൂർവ തീരത്തുള്ള മേജർ തുറമുഖമെന്നും രണ്ടായിട്ട് തരംതിരിക്കാം ഇതിൽ പശ്ചിമ തീരത്തുള്ള മേജർ തുറമുഖങ്ങൾ അറബിക്കടലുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത് പൂർവ തീരത്തുള്ളത് ബംഗാൾ ഉൾക്കടലുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത് ആ തുറമുഖങ്ങളുടെ പേരൊന്ന് നോക്കാം ആദ്യമായിട്ട് പശ്ചിമ തീരത്തിലെ തുറമുഖങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം ആദ്യമായിട്ട് ഗുജറാത്തിലുള്ള കാണ്ട്ല തുറമുഖം ഗുജറാത്തിലെ ഒരു മേജർ തുറമുഖമാണ് കാണ്ട്ല തുറമുഖം അതിന്റെ പുതിയ പേരാണ് ദീനദയാൽ തുറമുഖം എന്ന് അതിനെ പുനർനാമകരണം ചെയ്തിട്ടുണ്ട് അടുത്തത് മഹാരാഷ്ട്രയിലെ രണ്ട് മേജർ തുറമുഖമുണ്ട് ഒന്ന് മുംബൈ മറ്റൊന്ന് ജവഹർലാൽ നെഹ്റു തുറമുഖമാണ് മറ്റൊന്ന് അപ്പോൾ ആദ്യം ഒന്ന് മുംബൈയാണ് മറ്റൊന്ന് ജവഹർലാൽ നെഹ്റു പോർട്ടാണ് മഹാരാഷ്ട്രയിലെ രണ്ട് മേജർ തുറമുഖം ഗോവയിലേക്ക് വരുമ്പോൾ മർമഗോവയാണ് മറ്റൊന്ന് കർണാടകയിലെ ഏക മേജർ തുറമുഖമാണ് ന്യൂ മാംഗ്ലൂര് നമ്മുടെ കേരളത്തിലെ കൊച്ചിയും എന്താണ് മേജർ തുറമുഖമാണ് അങ്ങനെ പശ്ചിമ തീരത്ത് മൊത്തം 6 മേജർ തുറമുഖങ്ങൾ ഉണ്ട് എന്ന കാര്യം ഓർത്തിരിക്കുക പശ്ചിമ തീരത്ത് മൊത്തം 6 മേജർ തുറമുഖങ്ങൾ ഉണ്ട് ഇനി പൂർവ തീരത്തേക്ക് വരുമ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് തുടങ്ങാം തമിഴ്നാട്ടിലെ തൂത്തുക്കുടി അവിടെ ആ ഒരു തൂത്തുക്കുടി എന്ന് പറയുന്ന ആ ഒരു തുറമുഖത്തെ വിഒ ചിദംബരനാർ തുറമുഖം എന്ന് പുനർനാമകരണം ചെയ്തിട്ടുണ്ട് മറ്റൊന്ന് തമിഴ്നാട്ടിൽ തന്നെ ചെന്നൈ തുറമുഖമുണ്ട് എണ്ണൂർ തുറമുഖമുണ്ട് എണ്ണൂരിൻ്റെ പുതിയ പേരാണ് കാമരാജർ തുറമുഖം എന്ന കാര്യം ഓർത്തിരിക്കുക അതേപോലെ തന്നെ ആന്ധ്രാപ്രദേശിലാണ് വിശാഖപട്ടണം തുറമുഖമുള്ളത് ഈ വിശാഖപട്ടണം തുറമുഖത്തെ ഇപ്പം വിശാഖ് എന്ന് പുനർനാമകരണം ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒറീസയിലേക്ക് വരുമ്പോൾ അവിടെ പാരാദ്വീപുണ്ട് പിന്നെ വെസ്റ്റ് ബംഗാളിലാണ് കൊൽക്കത്ത തുറമുഖമുള്ളത് ഇനി നമ്മുടെ ആൻഡമാൻ നിക്കോബാറിൽ ഏറ്റവും അവസാനമായിട്ട് വന്ന തുറമുഖമാണ് പോർട്ട് ബ്ലെയർ എന്ന കാര്യം ഓർക്കുക അങ്ങനെ പൂർവ തീരത്തിൽ എത്ര തുറമുഖങ്ങളുണ്ട് 7 തുറമുഖങ്ങളാണ് ഉള്ളത്
പശ്ചിമ തീരത്തിലേക്ക് വരുമ്പോൾ 6 തുറമുഖങ്ങൾ. അങ്ങനെ ടോട്ടൽ എത്ര തുറമുഖങ്ങളുണ്ട്? 13 തുറമുഖങ്ങളാണ് ഉള്ളത് എന്ന കാര്യം ഓർക്കുക. അതായത് മേജർ തുറമുഖങ്ങൾ, മേജർ തുറമുഖങ്ങൾ എത്രയുണ്ട്? 13 എണ്ണമാണ് ഉള്ളത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇപ്പോൾ നമ്മുടെ പശ്ചിമ തീരത്തിലേക്ക് വരുമ്പോൾ അവിടെ ഏതൊക്കെയാണ്? കാണ്ട്ല തുറമുഖം, അതിൻ്റെ പുതിയ പേര് ദീനദയാൽ, മുംബൈ ജവഹർലാൽ നെഹ്റു, അതുപോലെ തന്നെ മർമഗോവ, ന്യൂ മാംഗ്ലൂര്, കൊച്ചി. ഇനി പൂർവ്വതീരത്തേക്ക് വരുമ്പോൾ വി ഒ ചിദംബരണ തുറമുഖം, പഴയ പേര് തൂത്തുക്കുടി. ചെന്നൈ 800, അതിൻ്റെ പുതിയ പേരാണ് കാമരാജർ. വിശാഖപട്ടണം, പാരാദ്വീപ്, കൊൽക്കത്ത, ഇത്രയുമാണ് എന്ത്, പൂർവ്വ തീരത്തുള്ള തുറമുഖം. അതോടൊപ്പം തന്നെ ഈ ആൻഡമാൻ നിക്കോബറിലുള്ള പോർട്ട് ബ്ലെയറും കൂടെ ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയുമാണ് എന്ത്, പശ്ചിമ തീരത്തെയും അതുപോലെ തന്നെ പൂർവ്വ തീരത്തെയും തുറമുഖം എന്ന കാര്യം ഓർത്തിരിക്കുക. ഈ തുറമുഖങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കണം. പലപ്പോഴും പി എസ് സി പരീക്ഷയിൽ ചോദിക്കുന്ന ചോദ്യം തന്നെയാണ് ഇത്. ഇനി നമ്മൾ അടുത്തതായിട്ട് പരിചയപ്പെടുന്നത്, മേജർ തുറമുഖങ്ങളുടെ ഭരണനിർവഹണം നടത്തുന്നത് കേന്ദ്ര തുറമുഖ വകുപ്പാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. കേന്ദ്ര തുറമുഖ വകുപ്പാണ് മേജർ തുറമുഖങ്ങളുടെ ഭരണനിർവഹണം നടത്തുന്നത്. ബാക്കി വരുന്ന സാധാരണ തുറമുഖങ്ങളുടെ ഒക്കെ ഭരണനിർവഹണം നടത്തുന്നത് അതാത് സംസ്ഥാനങ്ങളാണ്. ഇവിടെ മേജർ തുറമുഖങ്ങളുടെ ഭരണനിർവഹണം നടത്തുന്ന ആരാണ്? കേന്ദ്ര തുറമുഖ വകുപ്പാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇന്ത്യയിലെ തുറമുഖങ്ങളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഏജൻസിയാണ് പോർട്ട് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ എന്ന കാര്യം ഓർക്കണം. 1980 ഇത് രൂപീകരിച്ചത്. അപ്പോൾ ഇന്ത്യയിലെ തുറമുഖങ്ങളുടെ പ്രവർത്തനങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്ന ഒരു ഏജൻസിയാണ് പോർട്ട് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. 1980 രൂപീകരിച്ചു. മേജർ തുറമുഖങ്ങളുടെ ഭരണനിർവഹണമൊക്കെ നടത്തുന്നത് കേന്ദ്ര തുറമുഖ വകുപ്പാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഏറ്റവും കൂടുതൽ തുറമുഖങ്ങളുള്ള സംസ്ഥാനം ചോദിച്ചാൽ മഹാരാഷ്ട്രയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഏറ്റവും കൂടുതൽ തുറമുഖങ്ങളുള്ള സംസ്ഥാനമെന്നാണ് ചോദിക്കുന്നതെങ്കിൽ മഹാരാഷ്ട്രയാണ്. മേജർ തുറമുഖം എന്നാണ് ചോദിക്കുന്നതെങ്കിൽ തമിഴ്നാടാണ്. നമ്മൾ പഠിച്ചതാണ് തൂത്തുക്കുടി, 800, അതുപോലെ തന്നെ ചെന്നൈ എന്നിങ്ങനെ 3 മേജർ തുറമുഖങ്ങൾ എവിടെയുണ്ട്? തമിഴ്നാട്ടിലുണ്ട്. അപ്പോൾ ഈ രണ്ട് ചോദ്യങ്ങളും ചോദിക്കുമ്പോൾ കൃത്യമായി വായിച്ചിട്ട് വേണം അതിൻ്റെ ഉത്തരത്തിലേക്ക് എത്താനായിട്ട്. നമുക്കറിയുന്ന ചോദ്യം തന്നെയായിരിക്കും എന്താണ്, ഏറ്റവും കൂടുതൽ തുറമുഖങ്ങളുള്ള സംസ്ഥാനം എന്നാണ് ചോദിക്കുന്നതെങ്കിൽ അവിടെ ഉത്തരമായിട്ട് വരിക മഹാരാഷ്ട്രയാണ്. എന്നാൽ മേജർ തുറമുഖമെന്ന് പ്രത്യേകം എടുത്തു ചോദിച്ചാൽ തമിഴ്നാടായിരിക്കും ഉത്തരമായിട്ട് വരിക. 3 മേജർ തുറമുഖങ്ങൾ എവിടെയുണ്ട്? തമിഴ്നാട്ടിലുണ്ട് എന്ന കാര്യം ഓർത്തിരിക്കുക. അടുത്തതായിട്ട് വരുന്നത് ആദ്യത്തെ മേജർ തുറമുഖം നമുക്കൊന്ന് പരിചയപ്പെടാം. ആദ്യമായിട്ട് ദീനദയാൽ തുറമുഖമാണ്, അതായത് കാണ്ട്ല തുറമുഖത്തിൻ്റെ പുതിയ പേരാണ്. ദീനദയാൽ പോർട്ട് ട്രസ്റ്റ് എന്നാണ് യഥാർത്ഥത്തിൽ അതിനെ പുനർനാമകരണം ചെയ്തിരിക്കുന്നത്. അപ്പോൾ കാണ്ട്ല എന്ന ഗുജറാത്തിലെ ആ ഒരു തുറമുഖത്തെ പുനർനാമകരണം ചെയ്തിരിക്കുന്നു ദീനദയാൽ തുറമുഖമെന്ന്, അതായത് ദീനദയാൽ പോർട്ട് ട്രസ്റ്റ് എന്നാണ് പുനർനാമകരണം ചെയ്തിരിക്കുന്നത്. ഈ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലെ കച്ച് ഉൾക്കടലിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഗുജറാത്തിലെ കച്ച് ഉൾക്കടലിലാണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? ദീനദയാൽ തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. 1950 ഈ തുറമുഖം നിർമ്മിച്ചത്. ആ ഒരു വർഷത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സ്വാതന്ത്ര്യ ഇന്ത്യയിലെ ആദ്യത്തെ തുറമുഖമാണ്. സ്വാതന്ത്ര്യ ഇന്ത്യയിലെ ആദ്യത്തെ തുറമുഖം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക ദീനദയാൽ പോർട്ട് ട്രസ്റ്റ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അതേപോലെ തന്നെ ഇന്ത്യയുടെ പശ്ചിമ തീരത്ത് ഏറ്റവും വടക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന തുറമുഖമാണ്. നമ്മൾ ആ മാപ്പ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട് ഗുജറാത്ത് മുതൽ ഇങ്ങ് താഴോട്ടാണ് എന്ത് മേജർ തുറമുഖങ്ങൾ വരുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും പശ്ചിമ തീരം എടുത്തിട്ടുണ്ടെങ്കിൽ അതിലേറ്റവും വടക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന മേജർ തുറമുഖമാണേത് ഈ പറയുന്ന ദീനദയാൽ തുറമുഖം എന്ന കാര്യം ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഏക വേലിയേറ്റ തുറമുഖവും ഏത് തന്നെയാണ് ഈ പറയുന്ന ദീനദയാൽ തുറമുഖമാണ്. ഇന്ത്യയിലെ ഏക വേലിയേറ്റ തുറമുഖം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക ദീനദയാൽ തുറമുഖമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഫ്രീ ട്രേഡ് പോർട്ട് എവിടാന്ന് ചോദിച്ചാലും ഉത്തരമായിട്ട് വരിക ദീനദയാൽ തുറമുഖമാണ്. അപ്പോൾ ഇവിടെ പരിചയപ്പെട്ട എന്താണ്, ഈ ദീനദയാൽ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലെ കച്ച് ഉൾക്കടലിലാണെന്ന് കാര്യം ഓർത്തിരിക്കണം. നിർമ്മിച്ചത് 1950 സ്വാതന്ത്ര്യ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ തുറമുഖമാണിത്. അതുപോലെ തന്നെ പശ്ചിമ തീരത്തേക്ക് വരുമ്പോൾ ഏറ്റവും വടക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന മേജർ തുറമുഖമാണ് ഈ പറയുന്ന ദീനദയാൽ പോർട്ട് ട്രസ്റ്റ് എന്ന കാര്യം ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏക വേലിയേറ്റ തുറമുഖം കൂടിയാണിത്. ഇന്ത്യയിലെ ആദ്യത്തെ ഫ്രീ ട്രേഡ് പോർട്ട് എവിടെയാണ്? ഈ പറയുന്ന ദീനദയാൽ തുറമുഖമാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തതായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഇന്ത്യ വിഭജനത്തിൻ്റെ സന്തതി എന്നറിയപ്പെടുന്ന തുറമുഖമാണ് ഈ പറയുന്ന ദീനദയാൽ തുറമുഖം.
ഇന്ത്യാ വിഭജനത്തിൻ്റെ സന്തതി. അതായത് ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന തുറമുഖം എന്ന് പറയുന്നത് കറാച്ചിയായിരുന്നു. ആ പ്രദേശത്ത് പാകിസ്ഥാൻ വിഭജിക്കപ്പെട്ടപ്പോൾ, ഇന്ത്യയിൽ നിന്ന് വേർപെട്ടു പോയപ്പോൾ കറാച്ചി അങ്ങോട്ട് പോയി, പാകിസ്ഥാൻ്റെ ഭാഗമായി. അതിന് പകരമായിട്ടാണ് നമ്മുടെ ദീനദയാൽ തുറമുഖം വരുന്നത്. അതുകൊണ്ടാണ് ഇതിനെന്തെന്ന് പറയുന്നത്, ഇന്ത്യാ വിഭജനത്തിൻ്റെ സന്തതി എന്ന് പറയുന്നത്. ഇനി ഏഷ്യയിലെ ആദ്യ പ്രത്യേക സാമ്പത്തിക മേഖല ഏതെന്നൊക്കെ ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക ദീനദയാൽ തുറമുഖമാണ്. 1965 ഈ ഒരു പദവി ലഭിക്കുന്നത്. അതിനെ നമുക്ക് എന്ത് പറയാം, സ്പെഷ്യൽ എക്കണോമിക് സോൺ എന്ന് പറയാം. സ്പെഷ്യൽ എക്കണോമിക് സോണാണ്, ഏഷ്യയിലെ തന്നെ ആദ്യത്തെ സ്പെഷ്യൽ എക്കണോമിക് സോണാണ് ഈ പറയുന്ന ദീനദയാൽ എന്ന കാര്യം ഓർത്തിരിക്കുക. ഏഷ്യയിലെ തന്നെ ആദ്യത്തെ സ്പെഷ്യൽ എക്കണോമിക് സോണാണ് ഈ പറയുന്ന ദീനദയാൽ. 1965 ഈ ഒരു പദവി ലഭിക്കുന്നത്. അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങൾ, ഇന്ത്യാ വിഭജനത്തിൻ്റെ സന്തതി എന്നറിയപ്പെടുന്ന തുറമുഖം ഏതാണ്, ദീനദയാലാണ്. ഏഷ്യയിലെ ആദ്യത്തെ പ്രത്യേക സാമ്പത്തിക മേഖല, സ്പെഷ്യൽ എക്കണോമിക് സോണ് ഏതാണ്, ഈ പറയുന്ന ദീനദയാലാണ്. വർഷം 1965. ഇനി പരിചയപ്പെടുന്നത് അലാംഗ് എന്ന് പറയുന്ന ഒരു കപ്പൽ പൊളിക്കൽ കേന്ദ്രം എവിടെയുണ്ട്, ഈ പറയുന്ന ഗുജറാത്തിലുണ്ട്. അലാംഗ് എന്ന് പറയുന്നത് കപ്പൽ പൊളിക്കൽ കേന്ദ്രമാണ്. എവിടെയാണ്, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കപ്പൽ പൊളിക്കൽ കേന്ദ്രമാണ് ഗുജറാത്ത് സ്ഥിതി ചെയ്യുന്ന അലാംഗ് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇതിനെ കപ്പലുകളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്ന കപ്പൽ പൊളിക്കൽ കേന്ദ്രമാണ് ഇത്, ഈ പറയുന്ന അലാംഗ് എന്ന കാര്യം ഓർത്തിരിക്കുക. കപ്പലുകളുടെ ശവപ്പറമ്പ് എന്നറിയുന്ന കപ്പൽ പൊളിക്കൽ കേന്ദ്രം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക അലാംഗ് ആണ്. എവിടെ സ്ഥിതി ചെയ്യുന്നു, ഗുജറാത്തിൽ. ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ പൊളിക്കൽ കേന്ദ്രമാണ് അലാംഗ് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പം അലാംഗ് എവിടെയാണ്, ഗുജറാത്തിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ പൊളിക്കൽ കേന്ദ്രം. കപ്പലുകളുടെ ശവപ്പറമ്പ് എന്നറിയുന്ന കപ്പൽ പൊളിക്കൽ കേന്ദ്രം ഏതെന്നൊക്കെ ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക അലാംഗ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് മുംബൈ തുറമുഖമാണ്. അപ്പം ഗുജറാത്തിലുള്ള ആ പറയുന്ന ദീനദയാൽ തുറമുഖം കഴിഞ്ഞു. ഇനി ആ പശ്ചിമതീരത്തിലെ തൊട്ട് താഴോട്ട് വരികയാണ്, മഹാരാഷ്ട്രയിലേക്ക് വരികയാണ്, മഹാരാഷ്ട്ര സംസ്ഥാനത്തേക്ക് വരികയാണ്. നമ്മൾ ഈ ഓരോ കാര്യങ്ങളും പഠിക്കുമ്പോൾ ആ ഇന്ത്യയുടെ മാപ്പിലൂടെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, താഴോട്ട് താഴോട്ട് വരാനായിട്ട്. അപ്പം നിങ്ങൾക്കിത് ഒരിക്കലും മറക്കാത്ത രീതിയിൽ നിങ്ങളുടെ മനസ്സിൽ അത് പതിഞ്ഞിരിക്കും. നമ്മൾ വിവിധ കോഡുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ സംസ്ഥാനം പഠിക്കാനായിട്ട് വേറെ കോഡ് പഠിക്കേണ്ടി വരും. അപ്പോൾ ഇതെന്താണ്, നമ്മൾ ആ മാപ്പിലൂടെ മനസ്സിലൂടെ തന്നെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ടോപ്പിക്ക് പഠിച്ചു കഴിയുമ്പോഴത്തേക്കും ആ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ അറിയാതെ തന്നെ പകർന്നിട്ടുണ്ടാകും എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ നമ്മളിനി അടുത്തത് മഹാരാഷ്ട്രയിലെ മുംബൈ തുറമുഖമാണ് പരിചയപ്പെടുന്നത്. ഇപ്പം മഹാരാഷ്ട്രയിലുള്ള ഒരു മേജർ തുറമുഖമാണ് മുംബൈ തുറമുഖം എന്ന കാര്യം ഓർത്തിരിക്കുക. ഇതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖം എന്ന കാര്യം ഓർത്തിരിക്കുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖം, ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത തുറമുഖം, ഇതൊക്കെ ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക മുംബൈ തുറമുഖമാണ്. മഹാരാഷ്ട്രയിലെ മുംബൈ തുറമുഖം, ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖം, ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത തുറമുഖം. ഇനി ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന തുറമുഖം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരുന്നതും ഈ പറയുന്ന മുംബൈ തുറമുഖമാണ്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന തുറമുഖം മുംബൈ തുറമുഖമാണ്. ഇന്ത്യയുടെ പരുത്തി തുറമുഖം എന്നൊക്കെ അറിയപ്പെടുന്നത് ഏത് തന്നെയാണ്, മുംബൈ തുറമുഖമാണ്. നമുക്കറിയാം മഹാരാഷ്ട്രയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കോട്ടനോപോളിസ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത്. ഈ പറയുന്ന മുംബൈയാണ്, മുംബൈയാണ് കോട്ടനോപോളിസ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത്. ഇപ്പോൾ കോട്ടനൊക്കെ ധാരാളം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു മേഖലയാണത്. അതുകൊണ്ട് തന്നെ പരുത്തി തുറമുഖം എന്നറിയപ്പെടുന്ന ഏതാണ്, ഈ പറയുന്ന മുംബൈ തുറമുഖമാണെന്ന കാര്യം ഓർത്തിരിക്കുക. മുംബൈ തുറമുഖമാണ് എന്ത്, പരുത്തി തുറമുഖം എന്നും കൂടെ അറിയപ്പെടുന്നത്. അപ്പോൾ ഇന്ത്യയുടെ പരുത്തി തുറമുഖം എന്നറിയപ്പെടുന്നത് മുംബൈ തുറമുഖമാണ്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് മുംബൈ തുറമുഖമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖം, ഏറ്റവും വലിയ പ്രകൃതിദത്ത തുറമുഖം ഏതെന്നൊക്കെ ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക മുംബൈ തുറമുഖമാണ്. ഇനി നമ്മൾ പരിചയപ്പെടുന്ന മഹാരാഷ്ട്രയിലെ ജവഹർലാൽ നെഹ്റു തുറമുഖമാണ്. ജവഹർലാൽ നെഹ്റു തുറമുഖം മഹാരാഷ്ട്രയിലാണ്. പലപ്പോഴും PSC പരീക്ഷയിൽ ഈ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഈ ഒരു പേരായിരിക്കും നൽകിയിട്ടുണ്ടാവുക, നവഷേവാ തുറമുഖം. പണ്ട് ഈ ജവഹർലാൽ നെഹ്റു തുറമുഖം അറിയപ്പെട്ടിരുന്ന പേരാണ് നവഷേവാ തുറമുഖം. ഇപ്പോഴും പരീക്ഷകളിൽ നവഷേവാ തുറമുഖം എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് കാണാറുള്ളത്. ഓർത്തിരിക്കുക, ജവഹർലാൽ നെഹ്റു തുറമുഖത്തിൻ്റെ പഴയ ഒരു പേരാണ് നവഷേവാ തുറമുഖം. അപ്പോൾ ആ ഒരു ചോദ്യം ചോദിച്ചാൽ ഉത്തരം എന്താണ് വരിക, മഹാരാഷ്ട്ര എന്നായിരിക്കും വരിക.
ഇനി ഇന്ത്യയിലെ വലിയ കണ്ടെയ്നർ തുറമുഖമാണ് ഈ പറയുന്ന ജവഹർലാൽ നെഹ്റു തുറമുഖം. അതുപോലെ ഏറ്റവും വലിയ കൃത്രിമ തുറമുഖം കൂടിയാണ് ഇത്, ഈ പറയുന്ന ജവഹർലാൽ നെഹ്റു തുറമുഖം. അതുപോലെ ആദ്യമായിട്ട് സ്വകാര്യവൽക്കരിച്ച കണ്ടെയ്നർ തുറമുഖം ഏതെന്നൊക്കെ ചോദിച്ചാൽ ഉത്തരമായിട്ട് വരുന്നതും ജവഹർലാൽ നെഹ്റു തുറമുഖമാണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ തുറമുഖം, അതുപോലെ ഏറ്റവും വലിയ കൃത്രിമ തുറമുഖം, അതേപോലെ തന്നെ ആദ്യമായിട്ട് സ്വകാര്യവൽക്കരിച്ച കണ്ടെയ്നർ തുറമുഖം ഏതെന്നൊക്കെ ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക ജവഹർലാൽ നെഹ്റു തുറമുഖമാണ്. ഇന്ത്യയിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന തുറമുഖം, ഏറ്റവും തിരക്ക് കൂടിയ തുറമുഖം എന്നൊക്കെ ചോദിച്ചാലും ഉത്തരമായിട്ട് വരിക ജവഹർലാൽ നെഹ്റു തുറമുഖമാണ്. അപ്പോൾ ഇവിടെ എന്താണ്, മഹാരാഷ്ട്രയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. മറ്റൊരു പേരാണ് നവക്ഷേമ തുറമുഖം. ഇന്ത്യയിലെ വലിയ കണ്ടെയ്നർ തുറമുഖം, ഏറ്റവും വലിയ കൃത്രിമ തുറമുഖം, ആദ്യ സ്വകാര്യവൽക്കരിച്ച കണ്ടെയ്നർ തുറമുഖം, ഇന്ത്യയിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന തുറമുഖം, അതുപോലെ ഏറ്റവും കൂടുതൽ തിരക്ക് കൂടിയ തുറമുഖം ഏതെന്നൊക്കെ ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക ജവഹർലാൽ നെഹ്റു തുറമുഖമാണ്. ഇനി അറിയേണ്ടത് മർമ്മ ഗോവ തുറമുഖമാണ്. അപ്പൊ നമ്മൾ ആ മഹാരാഷ്ട്ര കഴിഞ്ഞു, ഗുജറാത്ത് പഠിച്ചു, അവിടെ കാണ്ടില പഠിച്ചു, മുംബൈയും അതുപോലെ തന്നെ ജവഹർലാൽ നെഹ്റുവും പഠിച്ചു മഹാരാഷ്ട്രയിൽ. ഇനി താഴോട്ട് വരികയാണ്, ഗോവയിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഗോവയിലുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറയുന്ന മർമ്മ ഗോവ തുറമുഖം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഗോവ സംസ്ഥാനത്താണ്. അത് ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കും. ഇപ്പം മർമ്മ ഗോവ തുറമുഖം എവിടെ സ്ഥിതി ചെയ്യുന്നു? ഗോവയിൽ സ്ഥിതി ചെയ്യുന്നു. ഗോവയിലെ പ്രധാനപ്പെട്ട രണ്ട് നദിയാണ് മണ്ടോവി നദിയും സുവാരി നദിയും. ഈ രണ്ട് നദികളും കൂടിച്ചേരുന്ന ഭാഗത്തുള്ള തുറമുഖം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക മർമ്മ ഗോവ തുറമുഖമാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഈ രണ്ട് നദികളും പരസ്പരം സംഗമിക്കുന്ന ഭാഗത്തുള്ള തുറമുഖമാണ് ഇത് മർമ്മ ഗോവ തുറമുഖം എന്ന കാര്യം കൂടി ഓർത്തിരിക്കണം. ഇനി ഏറ്റവും കൂടുതൽ ഇരുമ്പയിര് കയറ്റുമതി ചെയ്യുന്ന ഇന്ത്യയിലെ തുറമുഖം ഏതെന്ന് ചോദിച്ചാലും ഉത്തരമായിട്ട് വരിക മർമ്മ ഗോവ തുറമുഖമാണ്. അപ്പൊ മർമ്മ ഗോവ തുറമുഖം എവിടെയാണ്? ഗോവയിലാണ്. ഇത് എന്താണ് നമ്മൾ പഠിച്ചത്? മണ്ടോവി നദിയും സുവാരി നദിയും സംഗമിക്കുന്ന ഭാഗത്തുള്ള ഒരു തുറമുഖം കൂടിയാണ് മർമ്മ ഗോവ തുറമുഖം. സുവാരി നദിയും മാണ്ടോവി നദിയും എവിടെയാണെന്നൊക്കെ ചോദിക്കാറുണ്ട്, ഗോവയിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഏറ്റവും കൂടുതൽ ഇരുമ്പയിര് കയറ്റുമതി ചെയ്യുന്ന ഇന്ത്യയിലെ തുറമുഖം ഏതെന്ന് ചോദിച്ചാലും ഉത്തരമായിട്ട് വരിക മർമ്മ ഗോവ തുറമുഖമാണെന്ന കാര്യം ഓർത്തിരിക്കണം. അടുത്തത് ന്യൂ മാംഗ്ലൂർ തുറമുഖമാണ്. ന്യൂ മാംഗ്ലൂർ തുറമുഖത്തെയാണ് ഗേറ്റ് വേ ഓഫ് കർണാടക എന്ന് പറയുന്നത്. കർണാടക സംസ്ഥാനത്തെ ഏക മേജർ തുറമുഖമാണേത് ഈ പറയുന്ന ന്യൂ മാംഗ്ലൂർ തുറമുഖം എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പം നമ്മൾ ആ ഇന്ത്യയുടെ മാപ്പിലേക്ക് വരിക, ഗുജറാത്ത് പഠിച്ചു, മഹാരാഷ്ട്ര പഠിച്ചു, ഗോവ പഠിച്ചു, ഇനി അടുത്ത ഏതാണ് വരുന്നത്? കർണാടകയാണ്. അപ്പം കർണാടകയിലാണ് ന്യൂ മാംഗ്ലൂർ തുറമുഖം എന്ന കാര്യം ഓർത്തിരിക്കുക. ഗേറ്റ് വേ ഓഫ് കർണാടക എന്നറിയപ്പെടുന്നത് ഏതാണ്? ന്യൂ മാംഗ്ലൂർ തുറമുഖമാണ്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ പഠിച്ചു, ഏതാണ്? മുംബൈ തുറമുഖം. ഇവിടെ എന്താ പഠിക്കുന്നത്? ഗേറ്റ് വേ ഓഫ് കർണാടകയാണ്. ഏക മേജർ തുറമുഖമാണ് കർണാടകയിൽ ഏതാണ്? ന്യൂ മാംഗ്ലൂർ തുറമുഖം എന്ന കാര്യം ഓർത്തിരിക്കുക. ഇതിൻ്റെ ആദ്യകാല നാമം പനമ്പൂർ തുറമുഖം എന്നാണ്. ഈ പറയുന്ന ന്യൂ മാംഗ്ലൂർ തുറമുഖം ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ അറിയപ്പെട്ടിരുന്നത് പനമ്പൂർ തുറമുഖം എന്നാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പം ന്യൂ മാംഗ്ലൂർ തുറമുഖം ഗേറ്റ് വേ ഓഫ് കർണാടക, കർണാടകത്തിലെ ഏക തുറമുഖമാണ്, മേജർ തുറമുഖമാണ്. അതുപോലെ തന്നെ ആദ്യകാല നാമം പനമ്പൂർ തുറമുഖമാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അടുത്തത് പരിചയപ്പെടുന്നത് കൊച്ചി തുറമുഖമാണ്. 1928 May 26 ഈ പറയുന്ന കൊച്ചി തുറമുഖം നിലവിൽ വന്നത്. കൊച്ചി തുറമുഖം നിലവിൽ വരാനുള്ളൊരു പ്രധാന കാരണം 1341 പെരിയാർ വെള്ളപ്പൊക്കമാണെന്ന കാര്യം ഓർത്തിരിക്കുക. അന്ന് കൊടുങ്ങല്ലൂരിലുണ്ടായിരുന്ന തുറമുഖം നശിക്കുകയും അതിൽ നിന്ന് രൂപം കൊണ്ട ഒരു തുറമുഖമാണ് ഇത് ഈ പറയുന്ന കൊച്ചി തുറമുഖം എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ കൊച്ചി തുറമുഖത്തിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന കൊടുങ്ങല്ലൂരിലുണ്ടായിരുന്ന തുറമുഖം നശിച്ചതാണ്. പിന്നീട് രൂപം കൊണ്ടതാണ് ഇത് ഈ പറയുന്ന കൊച്ചി തുറമുഖം. ഇത് യഥാർത്ഥത്തിൽ നിലവിൽ വരുന്ന 1928 May 26 ഇത് നിലവിൽ വരുന്നത്. അതേപോലെ തന്നെ 1936 ഇത് എന്ത് കിട്ടുന്നത്? മേജർ തുറമുഖ പദവി ലഭിക്കുന്നത്. ഈ ഒരു വർഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മേജർ തുറമുഖമായിട്ട് കൊച്ചി തുറമുഖം മാറിയതപ്പോഴാണ്, 1936. പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാറുള്ള ഒരു വർഷമാണ്. അതുപോലെ കൊച്ചി തുറമുഖത്തിൻ്റെ ശില്പിയൊക്കെ നമ്മളറിയാം, റോബർട്ട് ബ്രിസ്റ്റോ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ആരാണ് കൊച്ചി പറയുന്ന ഈ ഒരു കൊച്ചി തുറമുഖത്തിൻ്റെ ശില്പി എന്നൊക്കെ ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക റോബർട്ട് ബ്രിസ്റ്റോ ആണെന്ന കാര്യം ഓർക്കുക. അദ്ദേഹത്തിൻ്റെ ഒരു ബുക്കാണ് കൊച്ചിൻ സാഗ എന്ന കാര്യം ഓർത്തിരിക്കുക. റോബർട്ട് ബ്രിസ്റ്റോയാണ് കൊച്ചിൻ സാഗ എന്ന ബുക്ക് രചിച്ചിട്ടുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാക തുറമുഖം ഏതെന്നൊക്കെ ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക ഈ പറയുന്ന കൊച്ചി തുറമുഖമാണ്. നമുക്കറിയാം വേമ്പനാട് കായലിലെ അറബിക്കടലിലേക്ക് പതിക്കുന്ന ആ ഭാഗത്തുള്ള ഒരു തുറമുഖമാണ് ഇത് കൊച്ചി തുറമുഖം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വേമ്പനാട് കായൽ കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ്.
വേമ്പനാട് കായൽ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കായലും ഇത് തന്നെയാണ്, ഈ വേമ്പനാട് കായലാണ്. ആ വേമ്പനാട് കായൽ അറബിക്കടലിലേക്ക് ആ പതിക്കുന്ന സ്ഥലത്തുള്ള ഒരു തുറമുഖമാണ് ഇത്, കൊച്ചി തുറമുഖം എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും 1928 മെയ് 26 ഇത് നിലവിൽ വരുന്നു. 1936 ഇത് മേജർ തുറമുഖമായിട്ട് മാറുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ ശില്പി റോബർട്ട് ബ്രിസ്റ്റോയാണ്, അദ്ദേഹത്തിൻ്റെ ബുക്കാണ് കൊച്ചിൻ സാഗ. അതുപോലെ തന്നെ ഏറ്റവും വലിയ തടാക തുറമുഖം ഇന്ത്യയിലായിരുന്നു വെച്ചാൽ കൊച്ചിൻ തുറമുഖമാണ്. അതേപോലെ അറിയേണ്ടത് 1341 പെരിയാർ വെള്ളപ്പൊക്കമാണ് ഇതിൻ്റെ രൂപീകരണത്തിലേക്ക് നയിച്ച പ്രധാന കാരണം എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി അടുത്തായിട്ട് കൊച്ചി തുറമുഖവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ ആദ്യത്തെ ഈ പോർട്ട് ഏതെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരുന്നതും കൊച്ചി തുറമുഖമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഈ പോർട്ട്, അറബിക്കടലിൻ്റെ റാണി എന്ന് കൊച്ചി തുറമുഖത്തെ വിശേഷിപ്പിക്കുന്നത് ആർ കെ ഷൺമുഖം ചെട്ടിയാണ്. അറബിക്കടലിൻ്റെ റാണി എന്ന് വിശേഷിപ്പിച്ചത് ആർ കെ ഷൺമുഖം ചെട്ടിയാണെന്ന കാര്യം ഓർക്കണം. അതുപോലെ തന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു കണ്ടെയ്നർ കപ്പൽ എത്തിയത് എവിടേക്കാണ്? ഈ കൊച്ചി തുറമുഖത്തേക്കാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു കണ്ടെയ്നർ കപ്പൽ എത്തിയത് ഈ പറയുന്ന കൊച്ചി തുറമുഖത്തേക്കാണ്. ആ കപ്പലിൻ്റെ പേരാണ് പ്രസിഡന്റ് ടെയ്ലർ. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു കണ്ടെയ്നർ കപ്പൽ എത്തിച്ചേരുന്നത് ഈ പറയുന്ന കൊച്ചി തുറമുഖത്തേക്കാണ്. ആ കപ്പലിൻ്റെ പേരാണ് പ്രസിഡന്റ് ടെയ്ലർ എന്ന കാര്യം കൂടി ഓർത്തിരിക്കണം. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഈ പോർട്ട് ഏതാണ്? കൊച്ചി തുറമുഖം. അറബിക്കണ്ട റാണി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ആർ കെ ഷൺമുഖം ചെട്ടി. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു കണ്ടെയ്നർ കപ്പൽ എത്തിയത് എവിടേക്കാണ്? കൊച്ചി തുറമുഖത്തേക്ക്. ആ കപ്പലിന്റെ പേരെന്താണ്? പ്രസിഡന്റ് ടെയ്ലർ എന്നാണെന്ന കാര്യം ഓർത്തിരിക്കുക. അടുത്തത് വെല്ലിംഗ്ടൺ ഐലൻഡ്. ഈ പറയുന്ന കൊച്ചി തുറമുഖത്തിൻ്റെ ആഴം വർദ്ധിപ്പിക്കുന്നു വേണ്ടിയിട്ട് അവിടുന്ന് മണ്ണെടുക്കുന്നു. ആ മണ്ണ് നിക്ഷേപിച്ചതിൻ്റെ ഫലമായിട്ട് വേമ്പനാട് കായലിൽ രൂപം കൊണ്ട ഒരു ഐലൻഡാണ് ഇത്, വെല്ലിംഗ്ടൺ ഐലൻഡ് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ കൊച്ചി തുറമുഖത്തിൻ്റെ ആഴം വർദ്ധിപ്പിക്കാൻ വേണ്ടി മണ്ണ് എടുത്തിട്ട് ആ മണ്ണ് നിക്ഷേപിച്ചതിൻ്റെ ഫലമായിട്ട് വേമ്പനാട് കായലിലുള്ള ഒരു ഐലൻഡാണ് ഇത്, ഈ പറയുന്ന വെല്ലിംഗ്ടൺ ഐലൻഡ് എന്ന കാര്യം ഓർത്തിരിക്കണം. ഇനി കൊച്ചി പോർട്ട് ട്രസ്റ്റ് രൂപം കൊള്ളുന്നത് 1964 ഇതിൻ്റെ ആദ്യത്തെ ചെയർമാൻ പി ആർ സുബ്രഹ്മണ്യനാണ്. പി ആർ സുബ്രഹ്മണ്യനാണ് കൊച്ചി പോർട്ട് ട്രസ്റ്റിൻ്റെ ആദ്യത്തെ ചെയർമാൻ. 1964 ഇത് രൂപം കൊള്ളുന്നത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി കൊച്ചിൻ ഷിപ്പ് യാർഡും കൂടെ അറിഞ്ഞിരിക്കണം. ഏറ്റവും വലിയ ഗ്രീൻഫീൽഡ് ഷിപ്പ് യാർഡ് ഏതെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരുന്നത് ഈ കൊച്ചിൻ ഷിപ്പ് യാർഡാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രീൻഫീൽഡ് ഷിപ്പ് യാർഡ് ഉത്തരമായിട്ട് വരുന്നത് കൊച്ചിൻ ഷിപ്പ് യാർഡാണെന്ന കാര്യം ഓർത്തിരിക്കുക. 1972 ഇത് സ്ഥാപിതമാകുന്നത്. അതുപോലെ തന്നെ ഷിപ്പ് യാർഡ് ഓഫ് ദ മില്ലേനിയം എന്നറിയപ്പെടുന്ന ഈ കൊച്ചിൻ ഷിപ്പ് യാർഡാണ്. ഷിപ്പ് യാർഡ് ഓഫ് ദ മില്ലേനിയം എന്നറിയപ്പെടുന്നത് ഈ പറയുന്ന കൊച്ചിൻ ഷിപ്പ് യാർഡാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഷിപ്പ് യാർഡ് ഓഫ് ദ മില്ലേനിയം എന്നറിയപ്പെടുന്ന ഏതാണ്? കൊച്ചിൻ ഷിപ്പ് യാർഡാണ്. അതുപോലെ ഇവിടെ നിർമ്മിച്ച ആദ്യത്തെ കപ്പലാണ് റാണി പത്മിനി. എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഇവിടെ നിർമ്മിച്ച ആദ്യത്തെ കപ്പൽ ഏതാണ്? റാണി പത്മിനിയാണ്. കൊച്ചി ഷിപ്പ് യാർഡിൽ നിർമ്മിച്ച ആദ്യത്തെ കപ്പൽ റാണി പത്മിനിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രീൻഫീൽഡ് ഷിപ്പ് യാർഡ് ഏതാണ്? കൊച്ചി ഷിപ്പ് യാർഡാണ്. 1972 ഇത് സ്ഥാപിതമായത്. ഷിപ്പ് യാർഡ് ഓഫ് ദ മില്ലേനിയം എന്നറിയപ്പെടുന്നതും കൊച്ചി ഷിപ്പ് യാർഡാണ്. ആദ്യ കപ്പൽ ഏതാണ് ഇവിടെ നിർമ്മിച്ചത്? റാണി പത്മിനിയാണ്. ഇനി നമ്മൾ അടുത്തോട്ട് പരിചയപ്പെടുന്നത് വി ഒ ചിദംബരനാർ തുറമുഖമാണ്. അതായത് നമ്മൾ ഇത്ര നേരം കൊച്ചു വരെ നമ്മൾ പഠിച്ചെന്താണ്? പശ്ചിമതീര തുറമുഖങ്ങളാണ്. ഇനി പൂർവ്വതീര തുറമുഖങ്ങളിലേക്ക് പോവുകയാണ്. അതായത് ബംഗാൾ ഉൾക്കടലുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന തുറമുഖങ്ങളിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പഠിച്ചെന്താണ്? ഗുജറാത്ത് മുതൽ കേരളം വരെ പശ്ചിമതീര തുറമുഖങ്ങൾ. അതിൽ തന്നെ ആദ്യം കണ്ടല പഠിച്ചു, തൊട്ട് താഴെയായിട്ട് മുംബൈയും ജവഹർലാൽ നെഹ്റുവും പഠിച്ചു, മർമ്മഗോവ പഠിച്ചു, അതിന് താഴെയായിട്ട് കർണാടക ന്യൂമാംഗ്ലൂർ പഠിച്ചു, നമ്മുടെ കൊച്ചിയും പഠിച്ചു. അപ്പോൾ ആ മാപ്പ് ഒന്ന് ഓർക്കുക, അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, തുറമുഖങ്ങളും ഒന്ന് മനസ്സിൽ ഓർത്തുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ കുറച്ച് പ്രാവശ്യം ഓർത്ത് കഴിയുമ്പോൾ നിങ്ങളറിയാതെ തന്നെ നിങ്ങളത് പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇനി നമ്മൾ പൂർവ്വതീര തുറമുഖത്തേക്ക് വരികയാണ്. ആദ്യമായിട്ട് നമ്മൾ തമിഴ്നാട്ടിൽ നിന്നാണ് തുടങ്ങുന്നത്. അവിടെ തന്നെ വി ഒ ചിദംബരനാർ തുറമുഖം, അതിനെ തന്നെയാണ് തൂത്തുക്കുടി തുറമുഖമെന്ന് മുമ്പ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ അത് പുനരാമകരണം ചെയ്യുകയാണ്, വി ഒ ചിദംബരനാർ തുറമുഖം എന്ന്. ഇനി അറിഞ്ഞിരിക്കേണ്ടത് 1974 ഇത് മേജർ തുറമുഖ പട്ടികയിലേക്ക് വരുന്നത്. അപ്പോൾ എന്നാണ് ഇതിന് മേജർ തുറമുഖം എന്ന ആ ഒരു പദവി ലഭിക്കുന്നത്? 1974. ഇന്ത്യയുടെ മുത്തെന്നറിയപ്പെടുന്നത് ഏതാണ്? ഈ പറയുന്ന വി ഒ ചിദംബരനാർ തുറമുഖമാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇന്ത്യയുടെ മുത്ത് എന്നറിയപ്പെടുന്ന തുറമുഖം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക വി ഒ ചിദംബരനാർ തുറമുഖമാണെന്ന കാര്യം ഓർത്തിരിക്കണം. അതുപോലെ തന്നെ മനുഷ്യനിർമ്മിത ആഴക്കടൽ തുറമുഖമാണിത്, വി ഒ ചിദംബരനാർ തുറമുഖം. അപ്പോൾ വി ഒ ചിദംബരനാർ തുറമുഖം എന്താണ്? മനുഷ്യനിർമ്മിത ആഴക്കടൽ തുറമുഖമാണ്. അതുപോലെ തന്നെ പാണ്ഡ്യ രാജാക്കന്മാരുടെ പ്രധാന തുറമുഖം കൂടിയായിരുന്നു പണ്ട് കാലങ്ങളിൽ ഈ പറയുന്ന തൂത്തുക്കുടി തുറമുഖം എന്ന കാര്യം ഓർക്കുക.
അതേപോലെ തന്നെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള മേജർ തുറമുഖമാണ്. ഏറ്റവും തെക്കേ അറ്റത്തുള്ള മേജർ തുറമുഖമാണ് ഏത്? ഈ പറയുന്ന വി ഒ ചിദംബരനാർ തുറമുഖം. പഴയകാലത്ത് തൂത്തുക്കുടി തുറമുഖമെന്നും അതറിയപ്പെട്ടു. അപ്പോൾ തൂത്തുക്കുടി തുറമുഖം എവിടെയാണ്? തമിഴ്നാട്ടിലാണ്. അതിൻ്റെ പുതിയ പേരാണ് വി ഒ ചിദംബരനാർ തുറമുഖം. അത് മേജർ തുറമുഖ പട്ടികയിൽ എത്തിയത് എപ്പോഴാണ്? 1974. ഇന്ത്യയുടെ മുത്ത് എന്നറിയപ്പെടുന്നത് ഏതാണ്? ഈ പറയുന്ന വി ഒ ചിദംബരനാർ തുറമുഖമാണ്. മനുഷ്യനിർമ്മിത ആഴക്കടൽ തുറമുഖമാണ് ഈ പറയുന്ന വി ഒ ചിദംബരനാർ തുറമുഖം. പാണ്ഡ്യരാജാക്കന്മാരുടെ പ്രധാന തുറമുഖമായിട്ട് കരുതപ്പെടുന്ന ഏതാണ്? ഈ പറയുന്ന തൂത്തുക്കുടി തുറമുഖമാണ്. ഏറ്റവും തെക്കേ അറ്റത്തുള്ള മേജർ തുറമുഖം, എപ്പോഴും പി എസ് സി ചോദിക്കുന്നതാ, ഏറ്റവും തെക്കേ അറ്റത്തുള്ള മേജർ തുറമുഖം ഏതെന്നൊക്കെ ചോദിച്ചാൽ ഉത്തരമായിട്ട് വരുന്നത് ഈ പറയുന്ന തൂത്തുക്കുടി തുറമുഖം. അതിൻ്റെ പുതിയ പേരാണ് വി ഒ ചിദംബരനാർ തുറമുഖം എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തായിട്ട് വരുന്നത്, നമ്മൾ പറഞ്ഞു ഈ വി ഒ ചിദംബരം പിള്ള എന്ന് പറഞ്ഞ ആരാണ്? കപ്പലോട്ടിയ തമിഴൻ എന്ന് വിശേഷിപ്പിക്കുന്ന ആരെയാണ്? ഈ പറയുന്ന വി ഒ ചിദംബരം പിള്ളയാണ്. ഇദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ പറയുന്ന തൂത്തുക്കുടി എന്ന് പറയുന്ന ആ ഒരു തുറമുഖം പുനർനാമകരണം ചെയ്തിരിക്കുന്നത്. അപ്പോൾ കപ്പലോട്ടിയ തമിഴൻ എന്ന് വിളിക്കുന്ന ആരെയാണ്? വി ഒ ചിദംബരം പിള്ളയാണെന്ന കാര്യം കൂടി ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഇനി നമ്മൾ അടുത്തിലേക്ക് പോവുക, ചെന്നൈ തുറമുഖമാണ്. ഇപ്പം തമിഴ്നാട്ടിലെ രണ്ടാമത്തെ മേജർ തുറമുഖമാണ് ഏത്? ചെന്നൈ തുറമുഖം. വലുപ്പത്തിൽ രണ്ടാമതാണ്, ഓർത്തിരിക്കണം, വലുപ്പത്തിൽ രണ്ടാമതുള്ള തുറമുഖമാണ് ഏത്? ചെന്നൈ തുറമുഖം. ഒന്നാമത് പഠിച്ചിട്ടുണ്ട്, ഏതാ? മുംബൈ തുറമുഖമാണ്. മുംബൈയാണ് ഒന്നാമത്, വലുപ്പത്തിൽ രണ്ടാമതാണ് ഏത്? ഈ പറയുന്ന ചെന്നൈ തുറമുഖം. ഇവിടെ തന്നെ ഒരു ചോദ്യം ചോദിക്കാം, പൂർവ്വ തീരത്തെ ഏറ്റവും വലിയ തുറമുഖം ഏത്? ഉത്തരം എന്താ വരിക? ചെന്നൈ തുറമുഖം. നിങ്ങളെ മനസ്സിലെത്തിയിട്ടുണ്ടാവും അല്ലേ, പൂർവ്വ തീരത്തെ ഏറ്റവും വലിയ തുറമുഖം ഏതാണ്? ചെന്നൈ തുറമുഖമാണ്. ഇന്ത്യ മൊത്തം എടുത്ത് മേജർ തുറമുഖം എടുത്തിട്ടുണ്ടെങ്കിൽ അതിലേറ്റവും വലിയ തുറമുഖം ഏതെന്ന് ചോദിച്ചാൽ ഏതാ? നമ്മുടെ മുംബൈ തുറമുഖമാണ് ഉത്തരമായിട്ട് വരിക. എന്നാൽ പൂർവ്വ തീരത്തെ ഏറ്റവും വലിയ തുറമുഖം ഏതാ? ഈ പറയുന്ന ചെന്നൈ തുറമുഖമാണ്. ഇനി ഏറ്റവും പഴയ കൃത്രിമ തുറമുഖമാണ് ഏത്? ഈ പറയുന്ന ചെന്നൈ തുറമുഖം. ഏറ്റവും പഴയ കൃത്രിമ തുറമുഖമാണ് ചെന്നൈ തുറമുഖം. ഗേറ്റ് വേ ഓഫ് സൗത്ത് ഇന്ത്യ എന്നറിയപ്പെടുന്ന തുറമുഖം. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ഏതാണ്? നമ്മൾ പഠിച്ചു, മുംബൈയാണ്. ഗേറ്റ് വേ ഓഫ് കർണാടക ഏതാണ്? ന്യൂ മാംഗ്ലൂര്. ഗേറ്റ് വേ ഓഫ് സൗത്ത് ഇന്ത്യയും പഠിച്ചു വെച്ചോ, നമ്മുടെ ചെന്നൈ തുറമുഖമാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇപ്പോൾ വലുപ്പത്തിൽ രണ്ടാമതുള്ള തുറമുഖമായ ചെന്നൈ തുറമുഖം, ഏറ്റവും പഴയ കൃത്രിമ തുറമുഖം, അതുപോലെ ഗേറ്റ് വേ ഓഫ് സൗത്ത് ഇന്ത്യ എന്നറിയപ്പെടുന്നതും ചെന്നൈ തുറമുഖമാണ്. അതുപോലെ തന്നെ പൂർവ്വ തീരത്തെ ഏറ്റവും വലിയ തുറമുഖം ചോദിച്ചാലും ഉത്തരമായിട്ട് വരിക ചെന്നൈ തുറമുഖമാണ്. അല്ലെങ്കിൽ ബംഗാൾ ഉൾക്കടലിലെ ഏറ്റവും വലിയ തുറമുഖം ഏതെന്ന് വെച്ചാലും ഉത്തരമായിട്ട് വരിക ചെന്നൈ തുറമുഖമാണ്. പൂർവ്വ തീരം എന്ന് പറഞ്ഞാൽ ബംഗാൾ ഉൾക്കടലുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അപ്പോൾ പൂർവ്വ തീരത്തെ ഏറ്റവും വലിയ തുറമുഖം, അല്ലെങ്കിൽ ബംഗാൾ ഉൾക്കടലുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖം, ഉത്തരമായിട്ട് വരുന്നത് ഈ പറയുന്ന ചെന്നൈ തുറമുഖമാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തത് പരിചയപ്പെടുന്നത് മറ്റൊരു തുറമുഖമാണ്, തമിഴ്നാട്ടിൽ തന്നെ മൂന്നാമത്തെ മേജർ തുറമുഖമാണ്. പണ്ട് കാലത്ത് 800 തുറമുഖം എന്നറിയപ്പെട്ടു. പുനർനാമകരണം ചെയ്തിരിക്കുന്നു കാമരാജർ തുറമുഖം. അപ്പോൾ കാമരാജർ തുറമുഖം എവിടെയാണ്? തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിലെ കാമരാജർ തുറമുഖം മൂന്നാമത്തെ മേജർ തുറമുഖമാണ്. അപ്പോൾ തമിഴ്നാട്ടിൽ മൊത്തം മൂന്ന് മേജർ തുറമുഖങ്ങൾ നമ്മൾ പഠിച്ചു. ചെന്നൈ പഠിച്ചു, കാമരാജർ പഠിച്ചു, ഇപ്പം എന്താണ് തൂത്തുക്കുടിയും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ മേജർ തുറമുഖമുള്ള സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. ഇവിടെ തന്നെ ഈ ഒരു തുറമുഖവുമായി ബന്ധപ്പെട്ട് അറിയേണ്ടത്, ഇന്ത്യയിൽ ആദ്യ കോപ്പറേറ്റഡ് തുറമുഖം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക കാമരാജർ തുറമുഖമാണ്, അല്ലെങ്കിൽ പഴയകാലത്ത് 800 തുറമുഖം എന്നറിയപ്പെട്ടു. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ കോപ്പറേറ്റഡ് തുറമുഖം ഏതാണ്? ഈ പറയുന്ന കാമരാജർ തുറമുഖമാണെന്ന് കാര്യം ഓർക്കണം. അതുപോലെ തന്നെ കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്ത ആദ്യ തുറമുഖം ഏത് തന്നെയാണ്? ഇന്ത്യയിലെ ഈ പറയുന്ന കാമരാജർ തുറമുഖമാണ്. അപ്പോൾ കാമരാജർ തുറമുഖം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തമിഴ്നാട്ടിലാണ്. ഇതിൻ്റെ പഴയ പേരാണ് 800 തുറമുഖം. ഇന്ത്യയിലെ ആദ്യത്തെ കോപ്പറേറ്റഡ് തുറമുഖം ഏതാണ്? കാമരാജർ തുറമുഖമാണ്. കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്ത ആദ്യ തുറമുഖം ഏത് തന്നെയാണ്? ഈ പറയുന്ന കാമരാജർ തുറമുഖമാണ്. ചെന്നൈ തുറമുഖത്തിൻ്റെ തിരക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് രൂപീകരിച്ചതാണ് ഈ പറയുന്ന 800 തുറമുഖം. അതിൻ്റെ പുതിയ പേര് കാമരാജർ തുറമുഖം. അപ്പോൾ ചെന്നൈ ആ ഒരു തുറമുഖത്തിൻ്റെ തിരക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് രൂപീകരിച്ചിട്ടുള്ളതാണ് ഇത്, ഈ പറയുന്ന കാമരാജർ തുറമുഖം എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ പുതിയ നാമം എന്താണ്? കാമരാജർ എന്നാണ്. പഴയ നാമം 800 എന്നാണ്. അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ കോപ്പറേറ്റഡ് തുറമുഖം, കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്ത ആദ്യത്തെ തുറമുഖം, ചെന്നൈ തുറമുഖത്തിൻ്റെ തിരക്ക് കുറയ്ക്കാൻ രൂപീകരിച്ച തുറമുഖം കൂടിയാണ് ഇത്, 800 തുറമുഖം എന്ന കാര്യം ഓർത്തിരിക്കുക.
ഇനി മറ്റൊന്ന് എനർജി പോർട്ട് ഓഫ് ഏഷ്യ എന്നറിയപ്പെടുന്നു ഈ പറയുന്ന കാമരാജ തുറമുഖമാണ്. എണ്ണൂർ തുറമുഖം പഴയകാലത്ത് അറിയപ്പെട്ടു, ഇപ്പോൾ കാമരാജ തുറമുഖം. അതിനെ തന്നെയാണ് എനർജി പോർട്ട് ഓഫ് ഏഷ്യ എന്നും കൂടെ അറിയപ്പെടുന്നത്. അതുപോലെ ഇന്ത്യയിലെ എക്കോ ഫ്രണ്ട്ലി പോർട്ട് എന്ന് വെച്ചാൽ ഉത്തരവാദിത്വം വരിക കാമരാജ തുറമുഖമാണ്. എനർജി പോർട്ട് ഓഫ് ഏഷ്യ ഏതാണ്? കാമരാജ തുറമുഖമാണ്. ഇന്ത്യയിലെ എക്കോ ഫ്രണ്ട്ലി പോർട്ട് ഏതാണ്? കാമരാജ തുറമുഖമാണ്. ഉത്തരമായിട്ട് വരിക. ഇനി പരിചയപ്പെടുന്നത് വിശാഖപട്ടണം തുറമുഖമാണ്. അതായത് നമ്മൾ ഇപ്പോൾ എന്ത് പഠിച്ചു? പൂർവ്വ തീരത്തുള്ള ആദ്യത്തെ മൂന്ന് തുറമുഖങ്ങൾ പഠിച്ചു. ആ മൂന്ന് തുറമുഖങ്ങൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തമിഴ്നാട്ടിലാണ്. തൂത്തുക്കുടി, ചെന്നൈ, എണ്ണൂർ എന്നതാണ് ആ മൂന്ന് തുറമുഖങ്ങൾ. അതുപോലെ വിശാഖപട്ടണം തുറമുഖം, അതിൻ്റെ പേരിപ്പോൾ വിശാഖ എന്നാക്കിയിട്ട് പുനർനാമകരണം ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പൊക്കെ വിശാഖപട്ടണം എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്, ഇപ്പോൾ വിശാഖ എന്നാക്കിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? പുനർനാമകരണം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ്. ഇന്ത്യൻ തുറമുഖങ്ങൾക്കിടയിൽ തിളക്കമുള്ള രത്നം എന്നറിയപ്പെടുന്നത് വിശാഖപട്ടണമാണ്. കിഴക്കൻ തീരത്തിൻ്റെ രത്നം എന്നറിയപ്പെടുന്നതും വിശാഖപട്ടണമാണ്. ഇന്ത്യൻ തുറമുഖങ്ങൾക്കിടയിൽ തിളക്കമുള്ള രത്നം എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ തുറമുഖങ്ങൾ ിൽ തിളക്കമുള്ള രത്നം എന്നറിയപ്പെടുന്നതും കിഴക്കൻ തീരത്തിന്റെ രത്നം എന്നറിയപ്പെടുന്നതും ഏത് തന്നെയാണ്? വിശാഖപട്ടണം തുറമുഖമാണെന്ന കാര്യം ഓർത്തിരിക്കുക. അതേപോലെ ഏറ്റവും ആഴം കൂടിയ കരബന്ധിത തുറമുഖം കൂടിയാണ് ഈ പറയുന്ന വിശാഖപട്ടണം തുറമുഖം. അപ്പോൾ വിശാഖപട്ടണം തുറമുഖം എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ്. ഇന്ത്യൻ തുറമുഖങ്ങൾക്കിടയിൽ തിളക്കമുള്ള രത്നം എന്നറിയപ്പെടുന്നതും ഈ പറയുന്ന വിശാഖപട്ടണമാണ്. കിഴക്കൻ തീരത്തിന്റെ രത്നം എന്നറിയപ്പെടുന്നതും വിശാഖപട്ടണമാണ്. ഏറ്റവും ആഴം കൂടിയ കരബന്ധിത തുറമുഖം ഏതെന്ന് ചോദിച്ചാലും ഉത്തരമായിട്ട് വരിക വിശാഖപട്ടണമാണ്. ഇനി അറിയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, ബംഗാൾ ഉൾക്കടലിലെ ഏക പ്രകൃതിദത്ത തുറമുഖം കൂടിയാണ് വിശാഖപട്ടണം. ബംഗാൾ ഉൾക്കടലിലെ ഏക പ്രകൃതിദത്ത തുറമുഖം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക വിശാഖപട്ടണം തുറമുഖമാണ്. ഇന്ത്യൻ നാവികസേന ഈസ്റ്റേൺ നേവൽ കമാൻഡിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഈ പറയുന്ന വിശാഖപട്ടണത്താണ്. ഇന്ത്യൻ നാവികസേനയുടെ ഈസ്റ്റേൺ നേവൽ കമാൻഡിൻ്റെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാലും ഉത്തരമായിട്ട് വരിക വിശാഖപട്ടണത്താണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ബംഗാൾ ഉൾക്കടലിലെ ഏക പ്രകൃതിദത്ത തുറമുഖമാണ്, ഇന്ത്യൻ നാവികസേനയുടെ ഈസ്റ്റേൺ നേവൽ കമാൻഡിൻ്റെ ആസ്ഥാനവും ഇവിടെ തന്നെയാണ്, വിശാഖപട്ടണത്താണ്. ഇനി വിശാഖപട്ടണ തുറമുഖവുമായി ബന്ധപ്പെട്ട് അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്, ഡോൾഫിൻ നോസ് ഹില്ലിനും അതുപോലെ തന്നെ റോസ് ഹില്ലിനും ഇടയ്ക്കായിട്ടാണ് ഏത് സ്ഥിതി ചെയ്യപ്പെടുന്നത്? വിശാഖപട്ടണം തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. ഡോൾഫിൻ നോസ് ഹില്ലിനും അതുപോലെ തന്നെ റോസ് ഹില്ലിനും ഇടയ്ക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന തുറമുഖമാണേത്? ഈ പറയുന്ന വിശാഖപട്ടണം തുറമുഖം എന്ന കാര്യം ഓർക്കുക. ഡോൾഫിൻ നോസ് ഹിൽസിനും അതുപോലെ തന്നെ റോസ് ഹിൽസിനും ഇടയ്ക്കായിട്ടാണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? വിശാഖപട്ടണം സ്ഥിതി ചെയ്യുന്നത് എന്ന കാര്യം ഓർത്തിരിക്കണം. അതുപോലെ തന്നെ ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ ആണവ അന്തർവാഹിനിയാണ് ഈ പറയുന്ന ഹരിഹിന്ദ് എന്ന് പറയുന്നത്. ഇവിടെയുള്ള ഹിന്ദുസ്ഥാൻ ഷിപ്പ് യാർഡിൽ നിന്നാണ് ഈ പറയുന്ന ഹരിഹിന്ദ് നിർമ്മിച്ചത്. അപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ ആണവ അന്തർവാഹിനി ഏതാണ്? ഹരിഹിന്ദാണ്. അത് നിർമ്മിച്ചത് എവിടെ നിന്നാണ്? ഹിന്ദുസ്ഥാൻ ഷിപ്പ് യാർഡിൽ നിന്നാണ്. എവിടെയാണ് ഈ ഹിന്ദുസ്ഥാൻ ഷിപ്പ് യാർഡ്? ഈ പറയുന്ന വിശാഖപട്ടണത്താണ്. അപ്പോൾ വിശാഖപട്ടണത്തുള്ള ഹിന്ദുസ്ഥാൻ ഷിപ്പ് യാർഡിൽ നിന്നാണ് ഹരിഹിന്ദ് എന്ന ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ ആണവ അന്തർവാഹിനി നിർമ്മിച്ചത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കണം. ഇനി നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടുന്ന ഒരു പേരാണ് INS കുർസൂര. INS കുർസൂര എന്ന് പറയുന്നത് ദക്ഷിണേഷ്യയിലെ ആദ്യത്തെ സബ്മറൈൻ മ്യൂസിയമാണ്. ദക്ഷിണേഷ്യയിലെ ആദ്യത്തെ സബ്മറൈൻ മ്യൂസിയം എന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരിക INS കുർസൂരയാണ്. ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഈ പറയുന്ന വിശാഖപട്ടണത്താണ്. അപ്പോൾ വിശാഖപട്ടണത്താണ് ദക്ഷിണേഷ്യയിലെ ആദ്യത്തെ സബ്മറൈൻ മ്യൂസിയമായ INS കുർസൂര സ്ഥിതി ചെയ്യുന്നതെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. നമ്മൾ പരിചയപ്പെട്ട ഈ ഒരു ഭാഗത്ത് ഡോൾഫിൻ നോസ് ഹിൽസിനും അതുപോലെ തന്നെ റോസ് ഹിൽസിനും ഇടയ്ക്ക് സ്ഥിതി ചെയ്യുന്ന വിശാഖപട്ടണം തുറമുഖം, ഹരിഹിന്ദ് ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ ആണവ അന്തർവാഹിനിയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഈ പറയുന്ന വിശാഖപട്ടണത്തെ ഹിന്ദുസ്ഥാൻ ഷിപ്പ് യാർഡിൽ നിന്നാണെന്ന് പഠിച്ചു. INS കുർസൂര ദക്ഷിണേഷ്യയിലെ ആദ്യത്തെ സബ്മറൈൻ മ്യൂസിയം എവിടെയാണ്? ഈ പറയുന്ന വിശാഖപട്ടണത്താണ്. അതേപോലെ അറിഞ്ഞിരിക്കണം ഹിന്ദുസ്ഥാൻ ഷിപ്പ് യാർഡ്. ഹിന്ദുസ്ഥാൻ ഷിപ്പ് യാർഡ് എവിടെ സ്ഥിതി ചെയ്യുന്നു? വിശാഖപട്ടണത്താണ്. ഇത് ആദ്യം അറിയപ്പെട്ടിരുന്നത് സിന്ധ്യ സ്റ്റീം നാവിഗേഷൻ എന്ന പേരിലാണ്. പിന്നീടാണ് ഇത് എന്തിലേക്ക് വരുന്നത്? ഹിന്ദുസ്ഥാൻ ഷിപ്പ് യാർഡ് എന്ന് പുനർനാമകരണം ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇത് ആരംഭിച്ചത് ആരെന്ന് ചോദിക്കാം, സേട്ട് വാൽചന്ദ് ഹിരാചന്ദ് ആണ്.
സേട്ട് വാൽചന്ദ് ഹിരാചന്ദ് ആണ് ഈ പറയുന്ന ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ആരംഭിച്ചത്. അതുപോലെ തന്നെ ഇതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻഫീൽഡ് ഷിപ്പ്യാർഡ് എന്ന കാര്യം ഓർത്തിരിക്കണം. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻഫീൽഡ് ഷിപ്പ്യാർഡ് ഏതാണ്? ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ആണ്. ISO സർട്ടിഫിക്കറ്റ് ഒക്കെ ലഭിച്ചിട്ടുള്ള ആദ്യത്തെ ഷിപ്പ്യാർഡ് ഏതെന്ന് വെച്ചാലും ഉത്തരമായിട്ട് വരിക, ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ആണ്. ISO സർട്ടിഫിക്കറ്റ് ലഭിച്ച ആദ്യത്തെ ഷിപ്പ്യാർഡ് ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ആണ്. ആദ്യ ഗ്രീൻഫീൽഡ് ഷിപ്പ്യാർഡ് ഏതാണ് ഇന്ത്യയിൽ? ഉത്തരമായിട്ട് വരുന്നത് ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ആണ്. അതുപോലെ തന്നെ ഇവിടെ നിർമ്മിച്ച ഒരു കപ്പലാണ് ജല്ലുഷ. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സ്വാതന്ത്ര്യാനന്തരം പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ കപ്പൽ, സ്വാതന്ത്ര്യാനന്തരം പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ കപ്പൽ എന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരിക ജല്ലുഷയാണ് എന്ന കാര്യം ഓർക്കുക. ഇത് എവിടെയാണ് നിർമ്മിച്ചിരിക്കുന്നത്? ഈ പറയുന്ന ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡിലാണ്. ഇപ്പോൾ ഇവിടെ പരിചയപ്പെട്ടത് ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ്, വിശാഖപട്ടണത്താണ് ആദ്യ പേര്, ഇന്ത്യ സ്റ്റീം നാവിഗേഷൻ ആരംഭിച്ചത് സേട്ട് വാൽചന്ദ് ഹിരാചന്ദ്, അതുപോലെ തന്നെ ആദ്യത്തെ ഗ്രീൻഫീൽഡ് ഷിപ്പ്യാർഡ്, ISO സർട്ടിഫിക്കറ്റ് ഒക്കെ നേടിയ ആദ്യത്തെ ഷിപ്പ്യാർഡ്, സ്വാതന്ത്ര്യാനന്തരം പൂർണ്ണമായിട്ട് ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ കപ്പലാണ് ജൽ ഉഷ എന്ന് പറയുന്ന കപ്പൽ. എവിടെയാണ് നിർമ്മിച്ചത്? ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡിൽ. ഇനി അടുത്തത് പരിചയപ്പെടുന്നത് പാരാദീപ് തുറമുഖമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ആന്ധ്രാപ്രദേശ് വരെ എത്തി, തമിഴ്നാട്ടിലെ മൂന്നെണ്ണം പഠിച്ചു, ആന്ധ്രാപ്രദേശിലെ ഒരെണ്ണവും പഠിച്ചു. ഇനി നമ്മൾ എങ്ങോട്ട് വരികയാണ്? ഒഡീഷയിലേക്ക് വരികയാണ്. ഒഡീഷയിലുള്ള ഒരു മേജർ തുറമുഖമാണ് പാരാദീപ് തുറമുഖം എന്ന കാര്യം ഓർത്തിരിക്കുക. അത് തന്നെ മനുഷ്യനിർമ്മിതമാണ് ഈ തുറമുഖം എന്ന കാര്യം ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഇത് മേജർ തുറമുഖ പട്ടികയിലേക്ക് വരുന്നത് 1966 ഏപ്രിൽ 18 കാര്യം ഓർത്തിരിക്കുക. 1966 ഏപ്രിൽ 18 പാരാദീപ് തുറമുഖം മേജർ തുറമുഖങ്ങളുടെ ആ ഒരു പട്ടികയിലേക്ക് ഉൾപ്പെടുത്തുന്നത്. അതേപോലെ തന്നെ അറിയേണ്ടത് മഹാനദിയുടെ സംഗമ സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖം ഏതെന്നൊക്കെ ചോദിച്ചാൽ ഉത്തരമായിട്ട് വരുന്നത് പാരാദീപ് തുറമുഖമാണ്. മഹാനദി എന്ന ആ ഒരു നദിയുടെ സംഗമ സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖം ഏതെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരിക പാരാദീപ് തുറമുഖമാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി അറിയേണ്ടത് ഇന്ത്യയിലെ ആർട്ടിഫിഷ്യൽ ലഗൂണിൽ സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങളാണ് ഈ പറയുന്ന പാരാദീപും അതുപോലെ തന്നെ ന്യൂ മാംഗ്ലൂർ എന്ന കാര്യം ഓർക്കുക. ഇന്ത്യയിലെ ആർട്ടിഫിഷ്യൽ ലഗൂൺ തുറമുഖങ്ങളാണ് ഇത്, ഈ പറയുന്ന പാരാദീപും അതുപോലെ തന്നെ ന്യൂ മാംഗ്ലൂർ തുറമുഖവും. ഒഡീഷയിലുള്ള പാരാദീപ് തുറമുഖവും കർണാടകയിലെ ഏക മേജർ തുറമുഖമായ ന്യൂ മാംഗ്ലൂർ തുറമുഖം എന്താണ്? ഇന്ത്യയിലെ ആർട്ടിഫിഷ്യൽ ലഗൂൺ തുറമുഖങ്ങളാണ് എന്ന കാര്യം കൂടി ഓർത്തിരിക്കണം. അടുത്ത് നമ്മൾ പരിചയപ്പെടുന്നത് കൊൽക്കത്ത തുറമുഖമാണ്. മേജർ തുറമുഖങ്ങളിലെ വെസ്റ്റ് ബംഗാളിലെ തുറമുഖമാണ് കൊൽക്കത്ത തുറമുഖം എന്ന കാര്യം ഓർത്തിരിക്കുക. അതിൽ തന്നെ ഇന്ത്യയിലെ ഏറ്റവും പഴയ തുറമുഖം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക കൊൽക്കത്ത തുറമുഖമാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴയ തുറമുഖം ഏതാണ്? കൊൽക്കത്ത തുറമുഖമാണ്. അതേപോലെ ഇത് സ്ഥിതി ചെയ്യുന്നത് ഹൂഗ്ലി നദിയുടെ തീരത്താണ്. കൊൽക്കത്ത സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് നമ്മൾ പഠിച്ചു? ഹൂഗ്ലി നദിയുടെ തീരത്താണ്. കൊൽക്കത്ത തുറമുഖം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ഹൂഗ്ലി നദിയുടെ തീരത്താണ് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അതേപോലെ തന്നെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ആസ്ഥാനം എവിടെയാണ്? ഈ പറയുന്ന കൊൽക്കത്തയിലാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. മറ്റൊന്നാണ് ഗേറ്റ് വേ ഓഫ് ഈസ്റ്റേൺ ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്നതും ഈ പറയുന്ന കൊൽക്കത്ത തുറമുഖത്തെയാണ്. ഗേറ്റ് വേ ഓഫ് ഈസ്റ്റേൺ ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്ന ഏതിനെയാണ്? ഈ പറയുന്ന കൊൽക്കത്ത തുറമുഖത്തെയാണ്. ഇപ്പോൾ കൊൽക്കത്ത തുറമുഖം ഇന്ത്യയിലെ ഏറ്റവും പഴയ തുറമുഖമാണ്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ ആസ്ഥാനം ഇവിടെയാണ്. ഹൂഗ്ലി നദിയുടെ തീരത്താണ്. ഗേറ്റ് വേ ഓഫ് ഈസ്റ്റേൺ ഇന്ത്യ എന്നും വിശേഷിപ്പിക്കുന്നു. അതേപോലെ ഹാൽഡിയ ഈ പറയുന്ന കൊൽക്കത്ത തുറമുഖത്തിൻ്റെ തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് ഹാൽഡിയ തുറമുഖം എന്ന കാര്യം ഓർത്തിരിക്കുക. ഹാൽഡിയ തുറമുഖം എന്താണ്? കൊൽക്കത്ത തുറമുഖത്തിൻ്റെ തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള തുറമുഖമാണ് ഇത്, ഈ പറയുന്ന ഹാൽഡിയ തുറമുഖം. ഇപ്പോൾ കൊൽക്കത്ത തുറമുഖത്തിനടുത്തായിട്ടാണ് ഹാൽഡിയ തുറമുഖം സ്ഥിതി ചെയ്യുന്നത്, വെസ്റ്റ് ബംഗാളിൽ തന്നെയാണ്. അത് കൊണ്ടുവരുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന കൊൽക്കത്തയുടെ തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഏറ്റവും വലിയ ഹിൻ്റർലാൻഡ് തുറമുഖം ഏതെന്ന് ചോദിച്ചാലും ഉത്തരമായിട്ട് വരിക കൊൽക്കത്ത തുറമുഖമാണ്. ഏറ്റവും വലിയ ഹിൻ്റർലാൻഡ് തുറമുഖം ഏതെന്ന് ചോദിച്ചാലും ഉത്തരമായിട്ട് വരിക കൊൽക്കത്ത തുറമുഖമാണ്. എന്താണ് ഹിൻ്റർലാൻഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തുറമുഖത്തിൻ്റെ സേവനം ലഭ്യമാക്കുന്ന പ്രദേശങ്ങളെല്ലാമാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹിൻ്റർലാൻഡ് തുറമുഖം എന്ന് പറയുന്നത്. ആ ഹിൻ്റർലാൻഡ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അതാണ്. അപ്പോൾ ആ ഹിൻ്റർലാൻഡ് തുറമുഖത്തിൽ ഏറ്റവും വലുത് ഏതെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക കൊൽക്കത്തയാണ്. ഏറ്റവും വലിയ ഹിൻ്റർലാൻഡ് തുറമുഖം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക കൊൽക്കത്തയാണ്. ഹാൽഡിയ തുറമുഖം ഇതിനു വേണ്ടി രൂപീകരിച്ചതാണ്. കൊൽക്കത്തയുടെ തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന തുറമുഖമാണ് ഹാൽഡിയ തുറമുഖം എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി പരിചയപ്പെടുന്ന പോർട്ട് ബ്ലെയർ തുറമുഖമാണ്. 2010 ഇത് മേജർ തുറമുഖ പട്ടികയിലേക്ക് വരുന്ന ഏറ്റവും അവസാനമായിട്ട് രൂപം കൊണ്ട ഒരു തുറമുഖമാണ് ഈ പറയുന്ന പോർട്ട് ബ്ലെയർ എന്ന കാര്യം ഓർക്കുക. മേജർ തുറമുഖ പട്ടികയിലേക്ക് ഏറ്റവും അവസാനം 13 മേജർ തുറമുഖമാണ് ഇത് പോർട്ട് ബ്ലെയർ എന്ന കാര്യം ഓർത്തിരിക്കുക. ആൻഡമാൻ നിക്കോബറിലാണ് ഈ പോർട്ട് ബ്ലെയർ എന്ന ഈ ഒരു തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ പോർട്ട് ബ്ലെയർ ഏറ്റവും അവസാനം രൂപം കൊണ്ട മേജർ തുറമുഖം, 13 മേജർ തുറമുഖം. മേജർ തുറമുഖ പട്ടികയിലേക്ക് വരുന്നത് 2010 ആൻഡമാൻ നിക്കോബറിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ആൻഡമാൻ നിക്കോബറിൻ്റെ ക്യാപിറ്റൽ എന്തുവാ? ഈ പറയുന്ന പോർട്ട് ബ്ലെയർ ആണെന്ന കാര്യം ഓർത്തിരിക്കണം.
ഇനി അടുത്ത നമ്മൾ പരിചയപ്പെടുന്നത് തുറമുഖങ്ങൾ എന്ന് പറയുന്ന ഭാഗത്തെ 13 മേജർ തുറമുഖങ്ങളും അതുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളും പരിചയപ്പെട്ടു. ഇനി കുറച്ച് എക്സ്ട്രാ പോയിൻറ്റ്സ് ഉണ്ട്. ആ കാര്യങ്ങൾ പി എസ് സി പരീക്ഷയിലൊക്കെ തുറമുഖങ്ങൾ എന്ന് പറയുന്ന ഭാഗത്ത് ചോദിക്കാറുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് എക്സ്ട്രാ പോയിൻറ്റുകളാണ് നമ്മൾ ഇനി ഇവിടെ ചർച്ച ചെയ്യുന്നത്. ആദ്യമായിട്ട് പറയുന്നത് ഇന്ത്യയിൽ വലിയ സ്വകാര്യ തുറമുഖം ഏതെന്ന് ചോദിച്ചാൽ മുന്ദ്രയാണ്. ഗുജറാത്തിലാണ് ഇത് സ്ഥിതി ചെയ്തത്. ഇന്ത്യയിലെ വലിയ സ്വകാര്യ തുറമുഖം മുന്ദ്രയാണ്, ഗുജറാത്തിലാണ്. എന്നാൽ ആദ്യത്തെ സ്വകാര്യ തുറമുഖം എന്ന് ചോദിച്ചാൽ പിപ്പാവാവാണ് എന്ന കാര്യം ഓർക്കുക. ഇതും ഗുജറാത്തിലാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ തുറമുഖം പിപ്പാവാവാണ്, ഗുജറാത്തിലാണ്. ഏറ്റവും വലിയ സ്വകാര്യ തുറമുഖം മുന്ദ്രയാണ്, ഗുജറാത്തിൽ തന്നെയാണ്. ആഴം കൂടിയ ആൾവദർ പോർട്ട് എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക ഗംഗാവാരമാണ്, ആന്ധ്രപ്രദേശാണ്. ഇവിടെ ഒരു കാര്യം കൂടെ ഓർത്തിരിക്കണം, മേജർ തുറമുഖങ്ങളിൽ ഏറ്റവും ആഴം കൂടിയ തുറമുഖം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക വിശാഖപട്ടണമാണ്. ഇന്ത്യയിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം എന്ന് ചോദിച്ചാൽ ഉത്തരമായി വരിക ഈ പഠിക്കുന്ന ഗംഗാവരമാണ്. ഗംഗാവരമാണ്, ആന്ധ്രപ്രദേശിൽ തന്നെയാണ്. ഇതെന്തല്ല, മേജർ തുറമുഖമല്ല. ഇന്ത്യയിൽ തുറമുഖങ്ങളിൽ ഏറ്റവും വലുത്, ഏറ്റവും ആഴം കൂടിയത് ഏതെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക ഗംഗാവരമാണ്. എന്നാൽ മേജർ തുറമുഖങ്ങളിൽ നിന്ന് പ്രത്യേകം എടുത്താൽ അവിടെ വിശാഖപട്ടണമാണ് ഉത്തരമായിട്ട് വരിക. അപ്പോൾ ആഴം കൂടിയ മേജർ തുറമുഖം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്, വിശാഖപട്ടണമാണ്. ആഴം കൂടിയ തുറമുഖമാണ് ചോദിക്കുന്നതെങ്കിൽ ഗംഗാവരമാണ് ഉത്തരമായിട്ട് വരിക. രണ്ടും അവിടെ തന്നെയാണ്, ആന്ധ്രപ്രദേശിലാണ്. അപ്പോൾ ആഴം കൂടിയ ആൾവദർ പോർട്ടാണ് ഏത്, ഈ പറയുന്ന ഗംഗാവരം എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി കൃഷ്ണപട്ടണം തുറമുഖം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, ആന്ധ്രപ്രദേശിലെ നെല്ലൂരിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. കൃഷ്ണപട്ടണം തുറമുഖം ആന്ധ്രപ്രദേശിലെ നെല്ലൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. പരിചയപ്പെട്ടത് ഇന്ത്യയിലെ വലിയ സ്വകാര്യ തുറമുഖം മുന്ദ്ര, ഗുജറാത്തിലെ. ആദ്യ സ്വകാര്യ തുറമുഖം പിപ്പാവാവ്, ഗുജറാത്തിലെ. ആഴം കൂടിയ ആൾവദർ പോർട്ട് ഇന്ത്യയിലെ ഗംഗാവരം, ആന്ധ്രപ്രദേശിൽ. ഇന്ത്യയിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം ചോദിച്ചാൽ ഗംഗാവാരമാണ്. എന്നാൽ മേജർ തുറമുഖം എന്ന് എടുത്തു ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക വിശാഖപട്ടണം. കൃഷ്ണപട്ടണം തുറമുഖം എവിടെയാണ്, ആന്ധ്രപ്രദേശില്. എവിടെയാണത്, നെല്ലൂരിലാണ്. ഇനി അടുത്ത പരിചയപ്പെടുന്നത് കപ്പൽ നിർമ്മാണശാലകളിൽ കുറച്ച് കാര്യങ്ങൾ പരിചയപ്പെടാം. ആദ്യമായി മാസഗോൺ ഡോക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യപ്പെടുന്നത്, മുംബൈയിലാണ്. മുംബൈയിലാണ് മാസഗോൺ ഡോക്ക് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹിന്ദുസ്ഥാൻ ഷിപ്പ് യാർഡ് സ്ഥിതി ചെയ്യുന്നത് വിശാഖപട്ടണത്താണ്. അതുപോലെ തന്നെ ഗോവ ഷിപ്പ് യാർഡ് ഗോവയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി ഹൂഗ്ലി ഡോക്ക് ഉണ്ട്, ഹൂഗ്ലി ഡോക്ക് സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്തയിലാണ്. അതുപോലെ തന്നെ ഗാർഡൻ റിസർച്ച് ബിൽഡേഴ്സ് ആൻഡ് എൻജിനീയേഴ്സ് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നതും കൊൽക്കത്തയിൽ തന്നെയാണ്. കൊച്ചിൻ ഷിപ്പ് യാർഡ് കൊച്ചിയിലാണ്. എന്തൊക്കെയാണ്, മാസഗോൺ ഡോക്ക് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്, മുംബൈയിലാണ്. ഹിന്ദുസ്ഥാൻ ഷിപ്പ് യാർഡ് വിശാഖപട്ടണത്ത്. ഗോവ ഷിപ്പ് യാർഡ് ഗോവയിൽ. ഹൂഗ്ലി ഡോക്ക് കൊൽക്കത്തയിൽ. ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എൻജിനീയേഴ്സ് ലിമിറ്റഡ് എവിടെയാണ്, കൊൽക്കത്തയിലാണ്. കൊച്ചിൻ ഷിപ്പ് യാർഡ് കൊച്ചിയിലാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇതൊക്കെയാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കപ്പൽ നിർമ്മാണശാലകൾ എന്ന കാര്യം ഓർത്തിരിക്കുക. ഇതിൽ തന്നെ ഒരു പോയിന്റ് ഓർത്തിരിക്കണം, എന്താണ് ഡോക്ക് എന്ന കാര്യം ഓർത്തിരിക്കുക. കപ്പലിൻ്റെ അറ്റകുറ്റ പണികൾ നടത്തുന്ന തുറമുഖത്തിൻ്റെ ഒരു ഭാഗമാണെന്ത് ഡോക്ക് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇവിടെ നമ്മൾ രണ്ട് ഡോക്കുകൾ പഠിച്ചു അല്ലേ. ഒന്ന് മാസഗോൺ ഡോക്ക് എവിടെയാണ്, മുംബൈയിലാണെന്ന കാര്യം ഓർത്തിരിക്കണം. അതുപോലെ പിന്നെ നമ്മൾ പഠിച്ചത് ഏതാണ്, ഹൂഗ്ലി ഡോക്ക് എവിടെയാണ്, കൊൽക്കത്തയാണ്. കൊൽക്കത്ത എന്ന ആ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്, നദിയുടെ തീരത്താണ് നമ്മൾ പഠിച്ചു. ഹൂഗ്ലി നദിയുടെ തീരത്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഹൂഗ്ലി ഡോക്ക് കൊൽക്കത്തയിൽ, മാസഗോൺ ഡോക്ക് എവിടെയാണ്, മുംബൈയിലാണ് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി അറിഞ്ഞിരിക്കേണ്ടത് ദ ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് രൂപം കൊണ്ടത് 1961 ഒക്ടോബർ 2nd ദ ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് രൂപം കൊണ്ട വർഷം 1961 ഒക്ടോബർ 2nd കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തായിട്ട് പരിചയപ്പെടുന്നത് ചബഹാർ തുറമുഖമുണ്ട്. ചബഹാർ തുറമുഖം ഇന്ത്യയുടെ സഹായത്താൽ ഇറാനിൽ സ്ഥാപിക്കുന്ന തുറമുഖമാണ് ചബഹാർ തുറമുഖം എന്ന കാര്യം ഓർത്തിരിക്കുക. ചബഹാർ തുറമുഖം ഇന്ത്യയുടെ സഹായത്തോടു കൂടിയിട്ട് ഇറാനിൽ സ്ഥാപിക്കുന്ന തുറമുഖമാണ്. ഇനി നമ്മുടെ കേരളത്തിൽ വരാൻ പോകുന്ന ഒരു തുറമുഖമാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ഇത് നിർമ്മാണ ചുമതല വഹിക്കുന്നത് അദാനി പോർട്ടാണ്. ഇതിൻ്റെ ശിലാസ്ഥാപനം നടത്തിയത് 2015 ഡിസംബർ 15th കാര്യം കൂടി ഓർത്തിരിക്കണം. വിഴിഞ്ഞം തുറമുഖം നിർമ്മാണ ചുമതല വഹിക്കുന്ന അദാനി പോർട്ട് 2015 ഡിസംബർ 15th ഇതിൻ്റെ ശിലാസ്ഥാപനം നടത്തിയത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് തുറമുഖങ്ങൾ എന്ന് പറയുന്ന ഭാഗത്ത് പരിചയപ്പെടുത്താനുള്ളത്. ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും പരിചയപ്പെടുത്തിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു.
പി എസ് സി പരീക്ഷയിലൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ പരീക്ഷ പേപ്പറിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഓൾമോസ്റ്റ് എല്ലാം ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം ഗൈഡുകളിൽ നിന്നൊക്കെ എടുത്തിട്ടുള്ള കുറച്ച് അഡീഷണൽ കാര്യങ്ങളോട് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക. അതുപോലെ ഇത്തരത്തിലുള്ള ക്ലാസ്സുകളൊക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു ചാനല് തികച്ചും സൗജന്യമായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ ക്ലാസ്സുകളും തികച്ചും സൗജന്യമായിട്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് ഒരു നോട്ടിഫിക്കേഷനായിട്ട് എത്തുകയുള്ളൂ. അപ്പോൾ ഇത്രയും നാൾ നൽകിയ എല്ലാവിധ സപ്പോർട്ടിനും ഒരായിരം നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തൊരു ക്ലാസ് കാണുമ്പോഴേക്കും ഒരിക്കൽ കൂടി താങ്ക് യു.